ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോട്ടയം ടോക്കീസ്. അപ്പോൾ നമ്മളിന്നൊരു ബ്യൂട്ടി വ്ളോഗോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല ചെയ്യുന്നത്, നമ്മളിന്നൊരു ഹാൻഡിക്രാഫ്റ്റഡ് ക്രാഫ്റ്റ് ആട്ട ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, ക്ലേയില് ആക്രിലിക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ക്ലേ വെച്ചിട്ട് ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത്. അപ്പം കണ്ടു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സൊക്കെ പുതിയതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത്ര ഭംഗിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഞാൻ ട്രൈ ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയൊരു ഗ്ലാസ് ബോട്ടിലെടുത്തു. എന്നിട്ട് ക്യാമലിൻ്റെ മോഡലിംഗ് ക്ലേ എനിക്ക് കിട്ടിയതിട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ യെല്ലോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളത്തിൽ ഞാൻ ഫെവിക്കോള് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തും ഒന്ന് ടിഷ്യൂ എൻ്റെ മേലൊന്ന് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, പെട്ടെന്ന് കീറിപ്പോയി വെള്ളം തൊട്ടപ്പോൾ. അപ്പോൾ ഞാനൊരു മൂന്നാല് ടിഷ്യൂ അതിൻ്റെ മേലെ തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്തിട്ട് കൈയും കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ബോട്ടിലെല്ലായിടത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പെറ്റൽസ് ലീവ്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പെറ്റൽസ് ഉണ്ടാക്കാൻ യെല്ലോ ക്ലേ എടുത്തു. കിടക്കുന്ന ടാൽക്കാട്ടാരും പേടിക്കണ്ട, എടുത്തത് കുറച്ച് കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോ ക്ലേ ഇതുപോലെ റോൾ ചെയ്ത് തിന്നാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് എല്ലാ ചെറിയ പീസസും ഞാൻ ബോൾ പോലെ ഉരുട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാനും നമ്മൾ ആ ബോൾ ഒരു സൈഡ് മാത്രം പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ പമ്പരം പോലെ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ വലിയ ഒരു തടിയുള്ള ഭാഗം നമ്മളൊന്ന് ഫിംഗർ ടിപ്പ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇഷ്ടംപോലെ പെറ്റൽസൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേസ് കോട്ട് എന്ന രീതിയിൽ ഞാൻ ബ്രൗൺ ഷെയ്ഡ് ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇച്ചിരി വാട്ടർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതാ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാൻ സമയമായി. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ബ്ലാക്കും ഒരു ഓറഞ്ച് മെറ്റാലിക് ഷെയ്ഡും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സെക്കൻഡ് കോട്ട് ഞാൻ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങാൻ സമയം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം പെയിൻ്റ് ആവും, പിന്നെ വൃത്തിയടാവും. അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതൊന്ന് ഞാൻ വീണ്ടും ഉണങ്ങാൻ വെച്ചു. അത് എൻ്റെ ഇച്ചിരി ടാൽക്ക് ഇട്ടിട്ട് നമ്മൾ ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നേരത്തെ പെറ്റൽസ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് റോൾ ചെയ്യുക, പമ്പരം പോലെ ആക്കുക, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ലീവ്സ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ നരമ്പുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിതുപോലെ തന്നെ പല സൈസിലും നമുക്ക് ഇഷ്ടംപോലെ ലീവ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മുടെ ഗ്രീൻ ക്ലേ എടുത്തിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്യണം. നമുക്ക് വള്ളികൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വള്ളികൾ നന്നായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് തിന്നാക്കി ഇതുപോലെ ഞാൻ പരത്തി പരത്തി നന്നായിട്ട് എടുത്തു കേട്ടോ. ഒരു നാലഞ്ച് വള്ളികളോളം ഞാനിതുപോലെ നന്നായിട്ട് തിന്നാക്കി പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിലൊക്കെ ഉണങ്ങി. എന്നിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് വയറായിട്ട് നമുക്ക് പല കളറിലും കിട്ടും, പ്ലാസ്റ്റിക് ത്രെഡാണ്. അപ്പോൾ ഞാനിതുപോലെ ഞാൻ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നന്നായിട്ട് സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും രീതിയിൽ ഞാനൊന്ന് റോൾ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ മേൽഭാഗത്തും ഞാൻ ഫെവിക്കോൾ എടുത്തിട്ട് ആ ത്രെഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് റോൾ ചെയ്തു. അത് കഴിഞ്ഞതാ ഞാൻ പെറ്റൽസൊക്കെ ഒട്ടിക്കുകയാണ്. അപ്പോൾ നടുക്കത്ത് നമ്മൾ ആ ഉണ്ടയും നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എല്ലായിടത്തല്ല, അവിടെ ഇവിടേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പെറ്റൽസിൻ്റെ നടുവിൽ ഒന്ന് നീഡിലെടുത്തിട്ട് ഇതൊന്ന് വരഞ്ഞു കേട്ടോ. നമ്മൾ പൂക്കളിൽ കാണാമല്ലോ. അപ്പോൾ നന്നായിട്ട് ഞാൻ വള്ളികളും ഇലകളും മൂന്ന് ഫുൾ പൂവും ബാക്കിയൊക്കെ ഹാഫ് പൂവാണ് കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് വള്ളിയും ഇലയും പൂവൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൂവിൻ്റെ നടുഭാഗത്ത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ
സിൽവർ സ്റ്റോൺസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എടുത്ത് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ലീവ്സിൻ്റെ ഭാഗത്ത് എനിക്ക് ഒരിച്ചിരി എംപ്റ്റിനെസ് തോന്നി. ഇപ്പോൾ ഞാൻ അവിടെയും റാൻഡമായിട്ട് ഫെവിക്കോളിനെ യൂസ് ചെയ്തിട്ട് സിൽവർ സ്റ്റോൺസ് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൂവിൻ്റെ നടുക്ക് ഞാനൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് വെച്ചാൽ ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തു. അതുപോലെ തന്നെ ലീവ്സിൽ ഞാൻ നടുവേ ആക്രിലിക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു ടച്ചപ്പ് ചെയ്യണം, നമുക്ക് വാർണിഷ് അടിക്കണം. എന്നാലേ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല ഗ്ലോസി ആയിട്ടിരിക്കുള്ളൂ കേട്ടോ, നല്ല ഭംഗിക്ക് ഇരിക്കത്തുള്ളൂ, തിളങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒരു ചെറിയൊരു ബൗളിലോട്ട് ഇച്ചിരി വാർണിഷ് എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ദാ നമുക്കിതുപോലെ തിളക്കമുള്ള നല്ല അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത്ര സിമ്പിളാണ്, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിതുപോലെ ഇനിയും നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാം.